മിമിക്രിയിൽ നിന്നും സിനിമാ ലോകത്തേക്ക് എത്തി ഉയരങ്ങൾ കീഴടക്കിയ ധാരാളം കലാകാരന്മാർ മലയാള സിനിമയിലുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അവരിൽ നിന്നും വ്യത്യസ്തനായ ഒരാളെയാണ്. മിമിക്രിയിൽ നിന്നും കൊമേഡിയനായി മലയാള സിനിമയിലേക്ക് കടന്നു വരിക, പിന്നീട് സ്വഭാവ നടനായും നായകനായും വില്ലനായും വളരുക, ദേശീയ അവാർഡിന്റെ തിളക്കത്തിലേക്ക് എത്തുക, മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ വിലപിടിപ്പുള്ള താരമാവുക, എല്ലാത്തിനും പുറമെ തന്റെ നാടൻ പാട്ടുകൾക്കൊപ്പം ആസ്വാദകരെ സ്വയം മറന്ന് നൃത്തം ചെയ്യിക്കുക, ഇങ്ങനെയൊക്കെ വിശേഷണങ്ങൾ ചാർത്തി കൊടുക്കണമെങ്കിൽ ആ കലാകാരന്റെ പേര് കലാഭവൻ മണി എന്ന് തന്നെ ആയിരിക്കണം അല്ലെ? കലാഭവൻ മണിയുടെ വിശേഷങ്ങളുമായി ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി സൂര്യാകോമിനുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾ സിനിമയിൽ ഒരുപാട് സൂപ്പർ താരങ്ങളെ കണ്ടിട്ടുണ്ട്, അവരെ ആവേശത്തോടെ ആരാധിക്കുന്ന ആരാധകരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരുപോലെ കടന്നു കയറുകയും എല്ലാവരും മനസ്സുകൊണ്ട് ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന മറ്റൊരു കലാകാരൻ ഉണ്ടാവുകയില്ല. കലാഭവൻ മണിക്ക് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലാണ് സ്ഥാനം. മണി ചിരിച്ചാൽ നമ്മളും ചിരിക്കും, മണിയുടെ പാട്ടിന് നമ്മളും താളമിടുമെന്നത് ഉറപ്പാണ്. ആരുടെയും ശൈലി അനുകരിക്കാതെ സ്വന്തം വഴി വെട്ടിത്തെളിച്ച് കയറി വന്ന കലാകാരനാണ് കലാഭവൻ മണി എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. കലാഭവൻ മണിയുടെ കോമഡി രംഗങ്ങൾ എന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേകതയുള്ളതായിരുന്നു, അതിന് ആസ്വാദകരും ഏറെയായിരുന്നു. സംഭാഷണങ്ങൾക്കൊപ്പം പാട്ടും താളവും ഒക്കെ അദ്ദേഹത്തിന്റെ നർമ്മരംഗങ്ങളിൽ കടന്നു വരികയും ചെയ്യും. ഒരു പ്രത്യേക തരത്തിൽ നീട്ടിയുള്ള അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ചിരിക്ക് ആരാധകർ ഏറെയായിരുന്നു. കോമഡി രംഗങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മാത്രമല്ല, വില്ലൻ വേഷങ്ങൾ അവതരിപ്പിക്കുമ്പോഴും നർമ്മത്തിലുള്ള കലാഭവൻ മണിയുടെ പ്രാവീണ്യം നമുക്ക് അദ്ദേഹം തെളിയിച്ചു തന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ അന്യഭാഷാ ചിത്രങ്ങളിലുള്ള ചില വില്ലൻ വേഷങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. അങ്ങേയറ്റം വില്ലന്തരം കാണിക്കുന്ന രംഗങ്ങളിൽ പോലും പാട്ടും മിമിക്രിയും ഒക്കെ കൊണ്ടുവന്ന് ഒരു പുത്തൻ വില്ലൻ ശൈലി കൊണ്ടുവരാൻ കലാഭവൻ മണിക്ക് സാധിച്ചു. സിനിമയിലെ പ്രധാന വില്ലൻ തന്നെ കാണികളെ ചിരിപ്പിക്കുക എന്ന അപൂർവതയ്ക്കാണ് അത് സാക്ഷ്യം വഹിച്ചത്. കലാഭവൻ മണിയുടെ പാടാനുള്ള കഴിവ് അപാരമാണ്. ഒരു തരത്തിൽ ആ കഴിവ് തന്നെയാണ് അദ്ദേഹത്തെ മലയാള സിനിമയിലേക്ക് എത്തിച്ചതെന്നും പറയാം. തന്റെ ആദ്യത്തെ ശ്രദ്ധേയമായ വേഷമായിരുന്ന സല്ലാപത്തിലെ കള്ളുചെത്തുകാരൻ അങ്ങനെയാണ് കലാഭവൻ മണിയുടെ കയ്യിലേക്ക് ലഭിക്കുന്നത്. പാടാനും മരം കയറാനും അറിയാവുന്ന ഒരു കലാകാരനെ സംവിധായകൻ അന്വേഷിച്ച് അവസാനം കലാഭവൻ മണിയിലേക്ക് എത്തുകയായിരുന്നു. എന്താണ് നീ ഇവിടെ? ഒന്നുമില്ല. പിന്നെന്താ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുന്നത്? അന്ന് ചന്ദ്രൻ നടന്ന അടിപിടി കേസിന്റെ വിസ്താരം എന്നാ. ഞാനൊന്ന് പാരമ്പര്യ സംഗീതങ്ങളെ എല്ലാം മറന്ന് പുതിയ താളത്തിന്റെ പുറകെ പോയ ഒരു തലമുറയെ വീണ്ടും നാടൻ പാട്ടിന്റെ ആസ്വാദനത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ കലാഭവൻ മണി വഹിച്ച പങ്ക് വളരെ വലുതാണ്. നാടൻ പാട്ടിന്റെ ആസ്വാദത്തിനനുസരിച്ച് ചുവടുവെക്കുന്നതിൽ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് കലാഭവൻ മണി ഒരു തുടക്കം കുറിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആലാപന രീതിയും ഗാനത്തിന്റെ താളവുമെല്ലാം പുതിയ തലമുറയെ അദ്ദേഹത്തിന്റെ പാട്ടുകളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു. കാര്യം ചൊല്ലി മല്ലനും കൊല്ലനുമായ ചെല്ലപ്പന്റെ ചെവിക്കല്ലിനിട്ട് തല്ലിയപ്പോൾ തല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞതും വല്ലാത്ത പൊല്ലാപ്പായതും കൊല്ലം കണ്ടമില്ലം വേണ്ടെന്നാണ് ചൊല്ലി. സിനിമയിൽ താരമായി നിൽക്കുമ്പോൾ തന്നെ കലാഭവൻ മണിയുടെ നാടൻ പാട്ടിന്റെയും മിമിക്രിയുടെയും കാസറ്റുകൾ ചൂടപ്പം പോലെ കേരളക്കരയിൽ വിറ്റുപോയിരുന്നു. ചില സിനിമകളിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്നതിന് വേണ്ടി ഗാനരംഗങ്ങളിലേക്ക് മാത്രമായി കലാഭവൻ മണിയെ വിളിച്ച കാലവും ഉണ്ടായിരുന്നു. അദ്ദേഹം നായകനായി അഭിനയിക്കുന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ടെങ്കിലും ഉണ്ടാകുമായിരുന്നു. എന്തിനേറെ പറയുന്നു, സാക്ഷാൽ യേശുദാസിനേക്കാൾ കൂടുതൽ പ്രതിഫലം അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന് വാങ്ങിയിരുന്ന കലാകാരനായിരുന്നു ഒരു കാലത്ത് കലാഭവൻ മണി. സത്യം പറഞ്ഞാൽ കലാഭവൻ മണിയെ സിനിമാ നടൻ എന്ന് വിളിക്കണോ, നാടൻ പാട്ട് കലാകാരൻ എന്ന് വിളിക്കണോ, അതോ മിമിക്രി കലാകാരൻ എന്ന് വിളിക്കണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും എല്ലാവർക്കും സംശയമാണ്. ഒരു യഥാർത്ഥ കലാകാരനെ കലാലോകവും ആസ്വാദകരും വളരെ വേഗത്തിൽ തിരിച്ചറിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കലാഭവൻ മണി. തന്റെ ആദ്യ ചിത്രം
ചിത്രത്തിലെ കൊച്ചു വേഷം കൈകാര്യം ചെയ്യുന്നതിലൂടെ കലാഭവൻ മണി എന്ന നടനെ മലയാള സിനിമാ ലോകം തിരിച്ചറിയുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ നടന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മലയാളവും കടന്ന് അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടത്. ആ പോർട്ടെ പോർട്ടെ അംഗവൈദികൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപ്പുരികൾ, പുട്ടിയ പുട്ടികൾ, വക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ്, ഐ ഹാവ് നോ പ്രോബ്ലം. കലാഭവൻ മണി എന്ന ഗായകന്റെ വളർച്ചയും വളരെ വേഗത്തിലായിരുന്നു. തന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറങ്ങിയ ആദ്യ കാസറ്റിന് വമ്പൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. പിന്നീട് അങ്ങോട്ട് മണിയുടെ കാസറ്റിനായി ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. കാസറ്റിൽ പാട്ടിനോടൊപ്പം തന്നെ അദ്ദേഹം അവതരിപ്പിച്ച മിമിക്രിയും ജനങ്ങൾ ഏറ്റെടുത്തു. കുട്ടിയുടെ തല കഴുത്തിൽ ശരിക്കും ഫിറ്റ് ആയിട്ടില്ലെന്നുണ്ടോ? ഒരിളക്കം. മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ കലാകാരന്മാരിൽ പലരും താരമായി കഴിഞ്ഞതിന് ശേഷം സ്റ്റേജ് ഷോസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കലാഭവൻ മണിയുടെ സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് ഒരു വേറിട്ട അനുഭവം തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. മണിയുടെ സ്റ്റേജ് ഷോ ഉണ്ട് എന്നറിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളായിരിക്കും ടിക്കറ്റിനായി ക്യൂ നിൽക്കുന്നത്. ഇനി ഒരു ഉദ്ഘാടന പരിപാടിക്ക് മണി എത്തുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് കയ്യും കണക്കും ഉണ്ടാവുകയില്ല. സാധാരണക്കാരുടെ വികാരമായി മണിക്ക് മാറാൻ സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയം. സ്റ്റേജിൽ മണിയുണ്ടെങ്കിൽ അദ്ദേഹം പ്രേക്ഷകരെ ഉറപ്പായും കയ്യിലെടുത്തിരിക്കും. അതിന് കാരണം മണിയുടെ കയ്യിലുള്ള കൗണ്ടറുകൾക്കും നമ്പറുകൾക്കും കണക്കില്ല എന്നത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോയിൽ തീർച്ചയായും ഒരു പാട്ടുണ്ടാകും, മിമിക്രി ഉണ്ടാകും, സ്കിറ്റ് ഉണ്ടാകും. അതിനു പുറമെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത രസകരമായ കഥകളും ഉണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ ഒരു ഉത്സവ പ്രതീതി തന്നെയാണ്. ഇതുതന്നെയാണ് മണിയുടെ സിനിമയിലെ രംഗങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുക. മണിയുണ്ടെങ്കിൽ ആ സിനിമ മൊത്തത്തിൽ കളറായിരിക്കും. നമ്മുടെ നാട്ടിലെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ടി വി ചാനലുകളിൽ മിക്കവാറും ഉണ്ടാകുന്നതും കാണികൾ കാണുവാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു സാന്നിധ്യമാണ് കലാഭവൻ മണിയുടേത്. സാധാരണ ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കാനില്ലാത്ത കലാഭവൻ മണിക്ക് ഉത്സവ സീസണുകളിൽ ടി വി ചാനലുകാർക്ക് ഡേറ്റ് കൊടുക്കാനില്ലാത്ത അവസ്ഥയാണ്. ഇനി കലാഭവൻ മണിയുടെ ഒരു അഭിമുഖം എങ്ങാനും ചാനലിൽ വരികയാണെങ്കിലോ, അന്നത്തെ പ്രോഗ്രാമുകളിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള പ്രോഗ്രാം അത് തന്നെയായിരിക്കും. കളിയും ചിരിയും പാട്ടും മിമിക്രിയും ഒക്കെയായി ആ പരിപാടി അങ്ങ് കലാഭവൻ മണി കൊഴുപ്പിക്കുകയും ചെയ്യും. അതെ, ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഖനാ, നീ അന്ന് എടുത്തു വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല, എല്ലാം വെളിയിൽ നിന്ന് വാങ്ങണം. മരുന്ന് മാത്രമല്ല, ശവപ്പെട്ടിയും ആംബുലൻസ് പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. എന്ത്? അല്ല, പുറത്ത് ഭയങ്കര മഴ. ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് കൊടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്, അതിങ്ങോട്ട് തന്നേക്ക്. ടി വി ചാനലുകളിലെ അഭിമുഖങ്ങളിലൂടെയാണ് കലാഭവൻ മണിയിലെ മറ്റൊരു കഴിവ് പ്രേക്ഷകർ തിരിച്ചറിയുന്നത്. കലാഭവൻ മണിയിലെ പാചക കലാകാരനെ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുകയായിരുന്നു. നല്ല കൊതിയൂറുന്ന നാടൻ വിഭവങ്ങൾ അതിന്റെ എല്ലാ രുചിയോടും കൂടെ പാചകം ചെയ്യുന്നത് വിളമ്പുന്നതിൽ കലാഭവൻ മണി വിദഗ്ധൻ തന്നെയാണ്. തന്റെ സ്വന്തം ചാലക്കുടിക്കാരോടൊപ്പമുള്ള സൗഹൃദവും കറങ്ങലും പാചകം ചെയ്യലും ഒക്കെ കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുകയും ചെയ്തു. അമ്മാവിന്റെ സന്തോഷത്തിന് നീ ഒരെണ്ണം കഴിക്കണം. മണ്ണിനോട് ചേർന്നുള്ള ജീവിതവും സൗഹൃദവും തന്നെയാണ് കലാഭവൻ മണിയെ ഒരു താരമായി ഉയർത്തിയത്. അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ കോമഡി രംഗങ്ങൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ഏതൊരു സാധാരണക്കാരന്റെയും മനസ്സിലേക്ക് കടന്നു കയറുന്ന രീതിയിലുള്ള അഭിനയ ശൈലി തന്നെയാണ് അദ്ദേഹത്തെ കൂടുതൽ ജനപ്രിയനാക്കുകയും ചെയ്തത്. സിനിമയിലെത്തിയ ശേഷം കലാഭവൻ മണി ഒരു താരമായി വളർന്നത് വളരെ പെട്ടെന്നായിരുന്നു. അതിന് കാരണം തന്റെ ആദ്യ ചിത്രത്തിൽ തന്നെ അദ്ദേഹത്തിന് തന്റെ കഴിവ് തെളിയിക്കുവാൻ സാധിച്ചു എന്നത് തന്നെയാണ്. കലാഭവനിൽ മിമിക്രി കലാകാരനായി ജോലി ചെയ്യുന്ന സമയത്താണ് മണിക്ക് ആദ്യമായി സിനിമയുമായി ബന്ധപ്പെടുവാൻ അവസരം ലഭിക്കുന്നത്. തമിഴ് പറഞ്ഞു ചിന്തയാക്കണ്ട, ഞാൻ മലയാളിയാ. പുട്ടും പപ്പടൊന്നും ഇവിടെ കിട്ടില്ല, നല്ല ചൂട് ദോശയും സാമ്പാറും തരാം. എന്താ മലയാളിയാ? തമിഴ് താരം വിജയകാന്ത് നായകനായി എത്തിയ ക്യാപ്റ്റൻ പ്രഭാകർ എന്ന ചിത്രത്തിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടായിരുന്നു കലാഭവൻ മണിയുടെ കരിയറിന്റെ
തുടക്കം. 1995 സമുദായം എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു ചെറിയ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. എന്നാൽ തന്റെ കരിയറിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ചെയ്തത് 1996 ലോഹിദാസിന്റെ തിരക്കഥയിൽ സുന്ദർ ദാസ് സംവിധാനം ചെയ്ത സല്ലാപം എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ഒരു കള്ളുചെത്തുകാരന്റെ കഥാപാത്രമായിരുന്നു കലാഭവൻ മണി ആ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത്. കള്ളുചെത്തുന്ന പനയുടെ മുകളിലിരുന്ന് പാട്ടുപാടുന്ന ആ കഥാപാത്രത്തെ കലാഭവൻ മണി അതിഗംഭീരമായിട്ടാണ് അവതരിപ്പിച്ചത്. സല്ലാമം എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആയതോടുകൂടി കലാഭവൻ മണി അവതരിപ്പിച്ച കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വളരെ ചെറിയൊരു കഥാപാത്രമാണെങ്കിൽ കൂടിയും ഒരു പുതിയ നടന്റെ കുറവുകൾ ഒന്നും തന്നെ ഇല്ലാതെ കാണികളെ ചിരിപ്പിക്കുവാൻ കലാഭവൻ മണിക്ക് സാധിച്ചു എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അതോടുകൂടി കലാഭവൻ മണിയെ തേടി നിരവധി അവസരങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. പാട്ടുപാടിയും ചിരിപ്പിച്ചും കലാഭവൻ മണി മലയാളികളുടെ മനസ്സിൽ പെട്ടെന്ന് സ്ഥാനം നേടി. I'm sorry. ജയേട്ടന്റെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഒരു കേസെങ്കിലും ജയേട്ടന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ക്യാൻവാസിങ് ഇറങ്ങിയത്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ കേൾപ്പിച്ചപ്പോ തൃപ്തിയായില്ലടാ. സല്ലാപം എന്ന സിനിമയ്ക്ക് ശേഷം നിരവധി സിനിമകളിൽ കലാഭവൻ മണി അഭിനയിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ കരിയറിൽ മറ്റൊരു പ്രധാന വഴിത്തിരിവായി മാറിയത് 1998 പുറത്തിറങ്ങിയ സമ്മരൻ ബെദ്ലേയം എന്ന സിനിമയായിരുന്നു. സിബി മലയിലെ സംവിധാനത്തിൽ ജയറാമും സുരേഷ് ഗോപിയും നായകന്മാരായെത്തിയ ഈ ചിത്രത്തിൽ ഇരുവരുടെയും സുഹൃത്തായ മോനായി എന്ന കഥാപാത്രത്തെയാണ് കലാഭവൻ മണി വളരെ സരസമായി അഭിനയിച്ച് ഫലിപ്പിച്ചത്. സിനിമയിൽ നായകന്മാരോടൊപ്പം തന്നെ ആദ്യ അവസാനം വരെ നിറഞ്ഞാടുകയും കാണികളിൽ ചിരി പടർത്തുവാനും കലാഭവൻ മണിയുടെ കഥാപാത്രത്തിന് സാധിക്കുകയും ചെയ്തു. സമ്മരൻ ബദലേയം എന്ന സിനിമ ഹിറ്റായതോടുകൂടി കലാഭവൻ മണി അവതരിപ്പിച്ച മോനായി എന്ന കഥാപാത്രവും സൂപ്പർ ഹിറ്റായി മാറി. സമ്മരൻ ബദലേയം എന്ന ചിത്രത്തിന് ശേഷം കലാഭവൻ മണി മലയാള സിനിമയുടെ ഒരു അഭിവാജ്യ ഘടകമായി മാറി എന്ന് തന്നെ പറയാം. സിനിമ കൂടാതെ നാടൻ പാട്ടിന്റെയും മിമിക്രിയുടെയും എല്ലാം കാസറ്റുകളും ഇറക്കുന്നതോടുകൂടി കലാഭവൻ മണി ജനങ്ങളുടെ ഇടയിൽ ഒരു തരംഗമായി മാറി എന്ന് വേണം പറയുവാനായി. മാത്രമല്ല കലാഭവൻ മണിയുടെ സ്റ്റേജ് ഷോ ഉള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ തിങ്ങിക്കൂടുകയും ചെയ്തു. ഈ തമിഴ്നാട് കേരള ബോർഡർ ആയതുകൊണ്ട് ആരാ തമിഴൻ ഏതാ മലയാളി എന്ന് തിരിച്ചറിയാൻ പറ്റണല്ല. കണ്ണാടി നോക്കുമ്പോ ഞാൻ എന്നെ തന്നെ സംശയിച്ചു പോവാ, ഞാനൊരു തമിഴനാണോ എന്ന്. കലാഭവൻ മണിയുടെ ഹാസ്യവേഷങ്ങൾ ഉണ്ടായ ചിത്രങ്ങൾ നിരവധിയാണ്. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ, ദില്ലി വാല രാജകുമാരൻ, വൺ മാൻ ഷോ, ഇൻഡിപെൻഡൻസ്, വെട്ടം എന്നീ സിനിമകളെല്ലാം അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എന്നാൽ തനിക്ക് കോമഡി കഥാപാത്രങ്ങൾ മാത്രമല്ല നല്ല ഗൗരവമുള്ള കാമ്പേറിയ കഥാപാത്രങ്ങളും ചെയ്ത് ഒരു മികച്ച സ്വഭാവ നടൻ ആകുവാൻ സാധിക്കുമെന്നും കലാഭവൻ മണി തെളിയിക്കുകയുണ്ടായി. അങ്ങനെയാണ് വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ നായക കഥാപാത്രം മണിയെ തേടി എത്തുന്നത്. ആ സിനിമയിലെ അന്ധനായ ഗായകന്റെ കഥാപാത്രം മണി അസാധ്യമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിന്ന് മണിയെ തേടി അവാർഡുകൾ എത്തുകയും ചെയ്തു. കരുമാടിക്കുടൻ എന്ന ചിത്രത്തിൽ ബുദ്ധിമാന്യമുള്ള ആളായും വാൽക്കണ്ണാടി എന്ന ചിത്രത്തിൽ ഭ്രാന്തനായും ആകാശത്തിലെ പറവകൾ എന്ന ചിത്രത്തിൽ പട്ടിപ്പിടുത്തക്കാരനായും ഒക്കെ നായക വേഷത്തിൽ പിന്നീട് അങ്ങോട്ട് മണി തകർത്താടുന്ന കാഴ്ചയാണ് മലയാളക്കര കണ്ടത്. ചോന്ന ഷർട്ടുകാരൻ മതിലിയാടി പോണാട്ടോ. ഒരു ചോന്ന ഷർട്ടുകാരൻ ചണത്തി വീണ ശബ്ദം കേട്ടു. പോയി നോക്ക് സാർ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അതേപോലെ ചെയ്യും. പോലീസുകാരൻ തന്നെ പിടിക്കാണ്, പിടിക്കാ, പിടിച്ചു തന്നെ. ഹാസ്യ നടനായെത്തി നായക നിരയിലേക്ക് വളർന്ന മണി ഒടുവിൽ ആക്ഷൻ ഹീറോ വേഷവും ചെയ്തു. 2005 പുറത്തിറങ്ങിയ ബെൻ ജോൺസൺ എന്ന ചിത്രത്തിലെ പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അത്. ഈ സിനിമയിൽ മണി ആലപിച്ച് അഭിനയിച്ച സോന സോന എന്ന് തുടങ്ങുന്ന ഗാനം ഇന്നും നമുക്കിടയിൽ ഒരു ഹിറ്റ് സോങ് തന്നെയാണ്. എന്നാൽ ഒരിക്കലും ഇമേജിന്റെ തടവറയിൽ കിടന്നിരുന്ന നടനായിരുന്നില്ല കലാഭവൻ മണി. നായകനായി കത്തി നിൽക്കുന്ന സമയത്തും കോമഡി കഥാപാത്രങ്ങളും വില്ലൻ കഥാപാത്രങ്ങളും അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഈ കഥാപാത്രങ്ങളൊക്കെയും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു.
പറയൂ. ഒരു പ്രത്യേക അറിയിപ്പ്, യങ്ങാണ്ടിൽ നിന്ന് വന്ന ആരാണ്ട കാത്ത്, ആരാണ്ടൊക്കെ യങ്ങാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്, ആരികളൊക്കെ അങ്ങടികളൊക്കെ ചെല്ലുക. മോഹൻലാൽ നായകനായ ചോട്ടാമുംബൈ എന്ന സിനിമയിൽ കലാഭവൻ മണി അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം മലയാള സിനിമയിൽ തന്നെ മികച്ച വില്ലൻ വേഷങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്നും കരുതപ്പെടുന്നത്. ഈ ചിത്രത്തിലെ കലാഭവൻ മണിയുടെ അഭിനയത്തിന് മികച്ച വില്ലനുള്ള പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കലാഭവൻ മണി എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കലാഭവൻ മണി അവതരിപ്പിച്ചിട്ടുള്ള കോമഡി രംഗങ്ങളും നാടൻ പാട്ടും തന്നെയാണ്. കുബേരൻ, മായപ്പൊന്മാൻ, മന്ത്രമോതിരം എന്നീ സിനിമകളിലെ കോമഡി രംഗങ്ങൾ മലയാളികൾ ആരും തന്നെ മറന്നിട്ടും ഉണ്ടാവുകയില്ല. എന്തായാലും നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ഒരുപാട് സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരു അതുല്യ കലാകാരനാണ് കലാഭവൻ മണി. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ദാ ഇന്നത്തെ എപ്പിസോഡോടുകൂടി ഞാൻ അവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഈസ് ഏഞ്ചൽ മേരി സൈനിങ് ഓഫ്. ടാറ്റ.